മകര സംക്രമ പൂജയും മകര ജ്യോതിയും കണ്ട് ആത്മനിർവൃതി നേടാൻ ശബരിമലയിലേക്ക് ഭക്തജനപ്രവാഹം. വൈകിട്ട് 6:44 മകരസംക്രമം. ഈ മുഹൂർത്തത്തിൽ ക്ഷേത്രത്തിൽ മകരസംക്രമ പൂജ നടക്കും. തുടർന്ന് തിരുവാഭരണ വിഭൂഷകനായ ശബരീശ്വരന് ദീപാരാധനയും. കൂടുതൽ വിവരങ്ങൾക്കായി കെ.എസ്. വിജയനാഥ് സന്നിധാനത്ത് നിന്ന് നമ്മോടൊപ്പം ചേരുന്നു. സംക്രമസന്ധ്യയുടെ പുണ്യദിനമായ ഇന്ന് മകരജ്യോതി തെളിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ശേഷിക്കവേ ശബരിമലയും സന്നിധാനവും അതിൻ്റെ ഒരുക്കത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ്. ദർശന സുഹൃതം നുകരാനായിട്ട് ഭക്തലക്ഷങ്ങളും വരുന്ന ഭക്തലക്ഷങ്ങളെ നിയന്ത്രിക്കാനായിട്ട് നേതൃത്വവും എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. പന്തളം വലിയ കോയിക്കൽ ശാസ്താക്ഷേത്രത്തിൽ നിന്നും ബുധനാഴ്ച ഉച്ചയ്ക്ക് പുറപ്പെട്ട തിരുവാഭരണ ഘോഷയാത്ര ഇന്ന് പുലർച്ചെ 3 മണിക്ക് ലാഹ സത്രത്തിൽ നിന്ന് തിരിച്ച് അല്പസമയത്തിന് മുമ്പ് നാറാണംതോട് എത്തി. ഇനി അല്പസമയത്തിനുള്ളിൽ നിലയ്ക്കൽ ക്ഷേത്രത്തിലെത്തി അവിടെ നിന്ന് വലിയാനവട്ടം ചെറിയാനവട്ടം വഴി 4:30 ശബരിപീഠത്തിലും 5:30 ശരംകുത്തിയിലും എത്തുന്ന തിരുവാഭരണ ഘോഷയാത്രയെ ദേവസ്വം അധികൃതരും മറ്റും ചേർന്ന് സ്വീകരിച്ച് സന്നിധാനത്തിലേക്ക് ആനയിക്കുകയും അവിടെ നിന്ന് സന്നിധാനത്തിലേക്ക് കൊണ്ടുവരുന്ന ഘോഷയാത്ര ദീപാരാധനയ്ക്കായി അലങ്കരിക്കുകയും ചെയ്യും. 6:44 മകരസംക്രമ പൂജ. ഇക്കുറിയുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മുൻകാലഘട്ടങ്ങളിൽ തിരുവാഭരണ ദീപാരാധന സമയത്ത് തന്നെയാണ് ഈ മകരസംക്രമ പൂജയും കടന്നു വന്നിരിക്കുന്നത്. അത് അത്തരത്തിൽ ആദ്യമായിട്ടാണ് സംഭവിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു പൂജയ്ക്ക് ശേഷമായിരിക്കും മകരസംക്രമ പൂജയ്ക്ക് ശേഷം ദീപാരാധനയ്ക്ക് ശേഷമാണ് മകരജ്യോതി ദർശനം. ആ മകരജ്യോതി ദർശനം ഇക്കുറി അല്പം വൈകും എന്നാണ് അറിയുന്നത്. അതായത് 7 മണിക്ക് ശേഷം ആയിരിക്കും. പമ്പയിലും ഇതുപോലെ തന്നെ ഭക്തലക്ഷങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അവിടെയും വേണ്ടതായ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായതായി പമ്പ സ്പെഷ്യൽ ഓഫീസർ ശ്രീ സുരേന്ദ്രൻ ദൂരദർശനോട് പറയുകയുണ്ടായി. അതുപോലെ തന്നെ നിലയ്ക്കൽ പാർക്കിംഗ് ഗ്രൗണ്ടിൽ ഏതാണ്ട് 1.5 ലക്ഷത്തിലധികം വാഹനങ്ങളാണ് ഇപ്പോൾ അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത്. മിനിറ്റിൽ 12-14 വാഹനങ്ങളാണ് ഇതിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ KSRTC വാഹനങ്ങൾ വരുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതായ ഒരു കാര്യമാണ്. ഇന്നലെ ചരിത്രപ്രസിദ്ധമായ പമ്പ വിളക്ക് നടന്നു. പമ്പ വിളക്കം കഴിഞ്ഞ് ഭക്തലക്ഷങ്ങളുടെ ഒഴുക്കാണ് സന്നിധാനത്തിലേക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പമ്പ ഹിൽ ടോപ്പിലും ദർശന സായുജ്യത്തിന് വേണ്ടി ദർശനം യാതൊരു തടസ്സവും കൂടാതെ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും വനം വകുപ്പും ദേവസ്വം അധികൃതരും ചേർന്ന് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ശബരിമല സന്നിധാനത്തിൽ നിന്നും 8 കിലോമീറ്റർ അകലെയായിട്ടുള്ള പുൽമേട്ടിലും ഇപ്പോൾ ഭക്തലക്ഷങ്ങൾ തന്നെ വിരിവെച്ച് കഴിഞ്ഞിരിക്കുകയാണ്. യാതൊരു തടസ്സവും കൂടാതെ ദർശനം മകരജ്യോതി ദർശനം നടത്താവുന്ന ഒരു സ്ഥലമാണ് പുൽമേട്. ആ പുൽമേട്ടിൽ നിന്നുകൊണ്ടുള്ള അവിടെയും ഫോറസ്റ്റും ദേവസ്വം അധികൃതരും അതിന് വേണ്ടതായ സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ പല പ്രമുഖരും സന്നിധാനത്ത് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനു മുമ്പ് നടൻ ശ്രീ ജയറാമും സന്നിധാനത്തെത്തി. ശ്രീ ജയറാം ദൂരദർശനോട് അല്പസമയത്തിനു മുമ്പ് സംസാരിക്കുകയുണ്ടായി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ലോക അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞു വെച്ചിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ശബരിമലയിലെ ഈ ഒരു മകരവിളക്ക് സമയത്തുള്ള ഈ ഒരു ഇത് തന്നെയാണ്. കാരണം ഈ കോടിക്കണക്കിന് ജനങ്ങൾ വരുന്നത് ഈ ഒരു ചെറിയ സ്ഥലത്ത്, വളരെ ചെറിയ സ്ഥലത്ത്, വെറും ഏക്കറുകൾ മാത്രമുള്ള ചെറിയ സ്ഥലത്ത് ഒരു പരിഭവവും വിദ്വേഷങ്ങളും ഇല്ലാതെ അവർ എല്ലാം സഹിച്ച് ഈ മകരവിളക്ക് തൊഴുത് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ഈ വന്നിരിക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളും ഒരേപോലെ തൊഴുത് മടങ്ങുന്നു എന്നുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളൊന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇവിടുത്തെ ദർശന സൗകര്യങ്ങളൊക്കെ വിപുലീകരിക്കണം കാലത്തിനനുസരിച്ച് എന്ന് തോന്നാറില്ല? ഇല്ല കേട്ടോ, വരുമ്പോഴും ഇത് ഇവിടെ ശബരിമലയ്ക്ക് ഒരുപാട് പരിമിതികളുണ്ട്. കാരണം ഫോറസ്റ്റിൻ്റെ ഏരിയ ആണ് ശബരിമലയ്ക്ക് എന്നുള്ളത്, വളരെ ചെറിയ സ്ഥലമാണ്. പക്ഷേ എല്ലാവരും അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്ത് സുഖമായിട്ട് സന്തോഷമായിട്ടാണ് തൊഴുതു പോകുന്നത്. അത് കാലങ്ങൾക്കനുസരിച്ച് അയ്യപ്പൻ അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തോളൂ. താങ്കൾക്കും താങ്കളുടെ ചിത്രങ്ങൾക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ദൂരദർശൻ ആശംസിക്കുന്നു. മതമൈത്രിയുടെ കേന്ദ്രമായ ശബരിമല ലോകം കണ്ടുപഠിക്കേണ്ട ഒരു പാഠമാണെന്നാണ് ശ്രീ ജയറാം അല്പം മുമ്പ് ദൂരദർശനോട്
പറഞ്ഞിരിക്കുന്നത്. ഇവിടെ സന്നിധാനം ആകെക്കൂടി എല്ലാം ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിലാണ്. ശരണം വിളികൾ കൊണ്ട് മുഖരിതമായ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഇവിടെ എല്ലാവിധത്തിലുള്ള സജ്ജീകരണങ്ങളും പൂർത്തിയാക്കി ദേവസ്വം വകുപ്പിലെ ഉന്നത അധികാരികളും എല്ലാം തന്നെ ഇതിൻ്റെ നേതൃത്വത്തിനായി സന്നിധാനത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. വൈകുന്നേരം 6:44 മകര സംക്രമ പൂജ, തുടർന്ന് ദീപാരാധന, അതിനുശേഷമാണ് മകരവിളക്ക്. സന്നിധാനത്തിൽ നിന്നും ദൂരദർശൻ സംഘത്തോടൊപ്പം ശ്രീ കെ.എസ്. വിജയനാഥ്.